എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കും അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ സ്കൂളുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഇപ്പോഴും നിലവിൽ കുറേ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാതെയുണ്ട് അപ്പോൾ ഇതുവരെ തേർഡ് അലോട്ട്മെൻ്റ് വരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ നാളെ മുതൽ ക്ലാസ്സുകൾക്ക് ആയിട്ട് പോവേണ്ടതാണ് അതായത് ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ടതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു സ്കൂളിൽ അതായത് ക്ലാസ്സിൽ പങ്കെടുക്കണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ വരുന്നത് ഏകദേശം ജൂലൈ അവസാനത്തോടെയാണ് ട്രാൻസ്ഫർ വരാനുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതായിരിക്കും നല്ലത് കാരണം ഈ ഒരു ട്രാൻസ്ഫറിനപേക്ഷിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ട്രാൻസ്ഫർ കിട്ടണമെന്നില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ തന്നെയായിരിക്കും അതായത് ആ ഒരു സ്കൂളിൽ ചിലപ്പോൾ മാറ്റമില്ലാതെ തന്നെ ആയിരിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് ശേഷം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് ചില സമയങ്ങളിൽ മാറ്റം ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല പക്ഷേങ്കിൽ നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുക കാരണം അഥവാ ട്രാൻസ്ഫർ നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അതായത് ആ ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ അതായത് ഇത്തരം ദിവസത്തെ ക്ലാസ്സുകൾ വെറുതെ നഷ്ടപ്പെടുത്തണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോവുക അതുപോലെ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ നോക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ ഇപ്പോഴേ യൂണിഫോം വാങ്ങിച്ചു വെക്കേണ്ടതില്ല കാരണം യൂണിഫോം ഇപ്പോഴേ വാങ്ങിച്ച് വെച്ചാൽ അഥവാ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യൂണിഫോം വെറുതെ ആ ഒരു വേസ്റ്റ് ആയി പോവും അതായത് പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോഴേ യൂണിഫോം വാങ്ങിച്ച് വെക്കേണ്ടതില്ല അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യ ദിനമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് ചെറിയ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒരു നോട്ട് എടുക്കുക അതുപോലെ തന്നെ ഒരു പാനിയും എടുക്കുക അതുപോലെ പല വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കണമെന്നുള്ളത് അപ്പോൾ കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളോട് സ്കൂളിൽ നിന്ന് പറയും അതായത് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയും അപ്പോൾ ചിലപ്പോൾ സ്കൂളിൽ നിന്നും ആ ഒരു ആ ഒരു ബുക്കിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബുക്ക് സ്കൂളിൽ നിന്ന് വാങ്ങിച്ച് തരും അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ആ ഒരു ബുക്ക് വാങ്ങിക്കേണ്ടതായിട്ട് വരും അപ്പോൾ സാധാരണഗതിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു പുസ്തകം വാങ്ങിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് എല്ലാ വിദ്യാർത്ഥികളും ടെക്സ്റ്റ് വാങ്ങിക്കാറില്ല സാധാരണ ടീച്ചേഴ്സ് നോട്ട്സ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അതായത് ക്ലാസ് എടുത്ത ശേഷം നോട്ട്സ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് വാങ്ങിക്കണമെന്നുള്ളത് നിർബന്ധമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം അതുപോലുള്ള ലാംഗ്വേജുകൾക്ക് മാത്രമാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ടെസ്റ്റ് വാങ്ങിക്കേണ്ടി വരും അതുപോലെ ഏകദേശം കുറച്ച് പുസ്തകങ്ങൾ മാത്രമേ വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടതായിട്ട് വരുള്ളൂ അതായത് ടെക്സ്റ്റ് വാങ്ങിക്കേണ്ടതായിട്ട് വരുള്ളൂ എല്ലാ എല്ലാ ടെക്സ്റ്റും വാങ്ങിക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ അത് നിങ്ങൾ സ്കൂളിൽ നിന്നും നിങ്ങളോട് ടീച്ചേഴ്സ് പറയും ടെക്സ്റ്റ് വാങ്ങിക്കണം അപ്പോൾ അതിന് ഇത്ര പൈസയാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പുസ്തകത്തിനായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും ആ ഒരു ബുക്ക് തരും ചില പുസ്തകങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ബുക്ക് സ്റ്റാളുകളിൽ നിന്നോ മറ്റോ വാങ്ങിക്കേണ്ടതായിട്ട് വരും അതായത് എൻ സി ആർ ടിയുടെ ബുക്ക് വാങ്ങിക്കേണ്ടി വരും അപ്പോൾ എന്നാലും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അതായത് ആ ഒരു ബുക്കിൻ്റെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബുക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് വിദ്യാർത്ഥികൾ ഇപ്പോൾ വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ തന്നെയാണ് പഠിക്കാനായിട്ട് താല്പര്യം ആ ഒരു കോഴ്സിൽ തന്നെയാണ് പഠിക്കാൻ താല്പര്യം എങ്കിൽ നിങ്ങൾ അതത് ദിവസങ്ങളിൽ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കാരണം പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് നോട്ട്സൊക്കെ എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു എന്താണ് പോയിൻസൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ എങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികളുടെ സാധാരണ എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയുടെ തലേന്നൊക്കെയാണ് പഠിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ പുസ്തകം എടുത്തു നോക്കിയാൽ എന്താണ് എഴുതിയതെന്ന് പോലും മനസ്സിലാവാതെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താണ് സ്കൂളിൽ നിന്ന് എടുത്തിട്ടുള്ളത് ആ ഒരു കാര്യം എന്താണ് നോട്ടിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ നിങ്ങൾ ഒരു റിവിഷൻ നടത്തുക എന്താണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യം റിവിഷൻ നടത്തുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് പ്ലസ് ടുവിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാഠഭാഗത്തിലെ സംശയങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ജൂലൈ അഞ്ചാം തീയതി ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ അത്രയും ദിവസത്തെ അതായത് ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ എടുക്കും അപ്പോൾ അത്രയും ആഴ്ചത്തെ ക്ലാസ്സുകൾ നഷ്ടപ്പെടില്ലേ അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആ ഒരു ക്ലാസുകൾ നിങ്ങൾ ടീച്ചേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ ടീച്ചേഴ്സ് വീണ്ടും എടുത്തു തരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ക്ലാസ് മിസ്സായി പോകുമെന്ന് കരുതി ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ നാളെ മുതൽ ക്ലാസ്സിനായിട്ട് പോവുക അപ്പോൾ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യൂണിഫോം വാങ്ങിക്കേണ്ടതില്ല സ്കൂളിൽ പോകുമ്പോൾ നിങ്ങളൊരു നോട്ടും അതുപോലെ ഒരു പാനേയും എടുക്കുക അതുപോലെ ഉച്ചക്കുള്ള ഭക്ഷണം എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഭക്ഷണം എടുക്കാം കാരണം സാധാരണ ഈ ഒരു പ്ലസ് വൺ ക്ലാസ്സുകൾ വൈകുന്നേരം വരെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതായത് ഭക്ഷണം എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും നാളെ മുതൽ സ്കൂളിൽ ക്ലാസ്സിനായിട്ട് പങ്കെടുക്കുക അതുപോലെ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന കാര്യമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും നാളെ തന്നെയാണോ തുറക്കുക അതായത് നാളെ തന്നെയാണോ പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുക എന്നുള്ളത് അപ്പോൾ എല്ലാ സ്കൂളുകളും നാളെ തന്നെയാണ് ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ ഒന്ന് അതായത് അഡ്മിഷൻ എടുത്ത സ്കൂളിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും മറുപടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തികൾ സ്കൂളുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഈ വർഷത്തെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഈ ഒരു സപ്ലിമെൻ്ററിക്ക് ശേഷമാണ് വരിക അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും അന്നെടുക്കുന്ന ക്ലാസ്സുകൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ടു അതായത് കറക്റ്റായിട്ട് പാസ്സാവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടുവിന് ശേഷം നീറ്റ് അതുപോലെ തന്നെ കീം അതായത് എഞ്ചിനീയറിങ് ആർക്കിടെക്ചർ പരീക്ഷയൊക്കെ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു നന്നായിട്ട് പഠിക്കുക അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഗ്രൂപ്പ് ബി കോഴ്സുകൾ ലഭിച്ചിട്ടുള്ള ഉണ്ടാവും അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അഡീഷണൽ ആയിട്ട് മാത്തമാറ്റിക്സ് സ്കൂളിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാത്തമാറ്റിക്സ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എൻട്രൻസ് ഒക്കെ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്